ജിലി ജോസഫ്, ഇതുപോലൊരു ശക്തമായ പ്രതിപക്ഷ നീക്കം നടക്കുന്ന കാലമാണ്, സമയമാണ്. അതിൻ്റെ രണ്ടാം ഘട്ട സമ്മേളനത്തിന് വേദിയായിട്ടുള്ളതാകട്ടെ ബംഗളൂരുവാണ്, നിങ്ങളുടെ പാർട്ടിയുടെ ശക്തി കേന്ദ്രവുമാണ്, നിങ്ങൾക്ക് സ്വാധീനം ഉള്ള ഒരു സംസ്ഥാനവും പ്രദേശവുമാണത്. പക്ഷേ ആ കാലത്താണ്, ആ സമയത്താണ് നിങ്ങളുടെ പാർട്ടി കയ്യാലപ്പുറത്തിരിക്കുന്നത്. എപ്പോഴാണ് ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയിലേക്ക് പോവുക എന്ന ചോദ്യം നിങ്ങളുടെയൊക്കെ മുഖത്ത് നോക്കി ചോദിക്കാൻ പാകത്തിന് നിങ്ങളുടെ പാർട്ടി നിങ്ങളുടെ രാഷ്ട്രീയത്തെ പണയം വെക്കുകയല്ലേ? ഹലോ, ബിജിലി കേൾക്കുന്നില്ലേ? ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ കേൾക്കാം. അതായത് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ പാർട്ടി കയ്യാലപ്പുറത്തിരിക്കുകയല്ലേ, നിങ്ങളുടെയൊക്കെ ഇതുവരെ പറഞ്ഞു വന്ന രാഷ്ട്രീയത്തെ പണയം വെച്ച് എപ്പോൾ എൻ ഡി എയിലേക്ക് പോകും എന്നൊരു ചോദ്യം ചോദിക്കുന്ന വിധം എത്തി നിൽക്കുന്നു. അതും ബംഗളൂരുവിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ യോഗം ചേരുമ്പോൾ അതിൽ പങ്കാളി പോലും ആകാൻ കഴിയാതെ നിൽക്കുകയാണ് ജെ ഡി എസ്. അല്ല, ഞങ്ങൾ പങ്കാളിയാകാതെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ക്ഷണമില്ലാതെ ദേവഗൗഡയെ പോലെ ഞങ്ങളുടെ സീനിയറായ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ഞങ്ങളുടെ ദേശീയ അധ്യക്ഷൻ ഇത്തരമൊരു യോഗസമിതിയിലേക്ക് കടന്നു ചെല്ലണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു പ്രതിപക്ഷ ഐക്യം, പ്രതിപക്ഷ അടക്കം ആ യോഗത്തിലുണ്ട്, എന്തുകൊണ്ട് ദേവഗൗഡയുടെ പാർട്ടിക്ക് അതിന്റെ സ്ഥിതിയാണല്ലോ. കേരളത്തിൽ കേരള കോൺഗ്രസിനെ രണ്ടിനെയും മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ ആർ എസ് പി യെയും ഒക്കെ വിളിക്കുന്നത്, അക്കാര്യത്തിൽ കേരളത്തിൽ ഇതൊരു നിലപാടെടുക്കാതെ കഴിയുമോ? കഴിയുന്നുണ്ടോ? അപ്പം ഞാൻ ഒരു കാര്യം പറയാം, രാഷ്ട്രീയമായി എല്ലാ കക്ഷികൾക്കും അവരവരുടേതായ നിലപാടുകളുണ്ട്. എന്താ കോൺഗ്രസുമായി അടുത്ത തെരഞ്ഞെടുപ്പിൽ സി പി എം ഇവിടെ സഖ്യമുണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? കഴിയില്ലല്ലോ. അപ്പം സ്വാഭാവികമായും ഞങ്ങളെപ്പോലെ ഒരു രാഷ്ട്രീയ കക്ഷിയെ വളരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒപ്പം പങ്കിട്ടതിന് ശേഷം കൂടുതൽ എടുക്കണമെന്നുള്ള മനോഭാവമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നത്. അതായിരുന്നല്ലോ കർണാടകത്തിൽ കഴിഞ്ഞ തവണ സംഭവിച്ചത്. ഞങ്ങൾക്കെതിരായി ബി ജെ പി ബാന്ധവം ആക്ഷേപിക്കുന്ന ആളുകൾ ഈ വിളിച്ചുകൂട്ടുന്ന യോഗത്തെക്കുറിച്ച് പറയണ്ട. അതായത് 23 വർഷം മുമ്പ് കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടായി, അന്ന് ബി ജെ പിയുമായി സഖ്യമുണ്ടായെന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ 23 വർഷമായി ഈ നാട്ടിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും ഞങ്ങളെ വേട്ടയാടുകയാണ്. 23 വർഷത്തെ രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഞങ്ങൾ എവിടെയാണ് ബി ജെ പിക്കെതിരായ ഒരു നിലപാട് സ്വീകരിക്കാതിരുന്നിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കർണാടകത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുമായി സഖ്യമുണ്ടാക്കിയിരുന്ന കോൺഗ്രസ് അതിൽ നിന്ന് മാറുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഒറ്റയ്ക്കാ മത്സരിച്ചത്. പല സീറ്റുകളിലും ഞങ്ങളെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളാണ്. ബി ജെ പി പല സ്ഥലത്തും 3rd സ്ഥാനത്ത് പോയിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രീയമായി ഈ കേരള കർണാടകത്തിലെ നിർണായകമായ വോട്ട് ഷെയറിനെ കുറിച്ച് താങ്കൾ തന്നെ സമ്മതിച്ചല്ലോ. ഞങ്ങൾ കർണാടകത്തിലൊരു നിർണായകമായ കക്ഷിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ പരാജയപ്പെടുത്തണമെന്നുള്ള അവരുടെ ഉദ്ദേശം ആത്മാർത്ഥതയുള്ളതായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളെ യോഗത്തിലേക്ക് വിളിക്കാൻ തയ്യാറായില്ല? ഞങ്ങളെക്കാൾ ശേഷം 2018 വരെ ബി ജെ പിയുമായി കിടക്കറ പങ്കിട്ട നിതീഷ് കുമാറിനെ നിങ്ങൾക്ക് വിളിക്കാം. 23 വർഷത്തെ മുൻപുള്ള ചരിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ദേവഗൗഡയെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയില്ല. അതിൻ്റെ കാരണം പ്രതിപക്ഷ ഐക്യമെന്നുള്ളതല്ല, ഇതിൻ്റെ നേതൃസ്ഥാനത്തെക്കുറിച്ച് തർക്കമില്ലെന്നൊക്കെ ഇവിടെ രണ്ട് കക്ഷികളുടെയും ആളുകൾ സൂചിപ്പിച്ചല്ലോ. തെരഞ്ഞെടുപ്പ് വരട്ടെ, ഇതിൻ്റെ പല ഘട്ടങ്ങളിലും ഇത് തന്നെയാണല്ലോ സ്ഥിതി. തൃണമൂൽ കോൺഗ്രസുമായി മാർക്സിസ്റ്റ് പാർട്ടിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ സഖ്യമുണ്ടാക്കാൻ കഴിയുമോ ശരത്തെ? കേരളത്തിൽ ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 25ാം തീയതി മെയ് 25ാം തീയതി ഞങ്ങളുടെ ദേശീയ എക്സിക്യൂട്ടീവ് ബാംഗ്ലൂരിൽ ചേരുകയുണ്ടായി. കർണാടക തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം വിലയിരുത്തി. കേരളത്തിൽ നിന്നുള്ള ഞങ്ങളുടെ പ്രതിനിധികൾ ഒന്നടങ്കം ബി ജെ പിയുടെ നിലപാടുകൾക്കെതിരായ സമീപനം സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങളെ പരാജയപ്പെടുത്തുവാനുള്ള തുൽസിതമായ ശ്രമങ്ങൾ മാത്രം നടത്തുന്ന കോൺഗ്രസുമായി അവിടെ ഞങ്ങൾക്ക് ചേരാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഞാൻ ചോദിക്കട്ടെ, സി പി എമ്മിന് ഈ കേരളത്തിൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ കഴിയുമോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലൈനാണ് കർണാടകത്തിൽ ഞങ്ങൾ സ്വീകരിച്ചത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബി ജെ പിക്കും കോൺഗ്രസിനുമെതിരായി എടുക്കുന്ന അതേ രാഷ്ട്രീയ നിലപാടാണ് കഴിഞ്ഞ രാഷ്ട്രീയ പ്രമേയത്തിൽ ഞങ്ങൾ സ്വീകരിച്ചത്. കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കെ കൃഷ്ണൻ, വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ശ്രീമാൻ കെ കൃഷ്ണൻകുട്ടിയാണ് രാഷ്ട്രീയ പ്രമേയം അവതരിപ്പിച്ചത്. ആ രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചുകൊണ്ട് കുമാരസ്വാമി
ആ യോഗത്തിൽ പ്രസംഗിക്കുകയുണ്ടായി. ദേവഗുഡ ആ യോഗത്തിൽ രാഷ്ട്രീയ പ്രമേയത്തിന് അംഗീകാരം കൊടുത്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഞങ്ങൾ ഒരിക്കലും ബി ജെ പിയുമായി പരസ്യമായ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ പറയിപ്പിക്കണം ഞങ്ങളെക്കൊണ്ട്. റൈറ്റ്, ഞാൻ ബിജിലി വരാം. ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ താങ്കൾക്ക് കൂടുതലായി ഇതിന്റെ രണ്ടാം ഘട്ടത്തിൽ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ടതായി വരും. ഇവിടെ റോണി അതുപോലെ ശ്രീ അരുൺ, ഞാൻ ശ്രീ ഷാജി ജോസഫിലേക്ക് വരുന്നതിന് മുമ്പ് ഇതേക്കുറിച്ച് മാത്രം ഒരു ചെറിയ മറുപടി ബിജിലിക്ക് റോണി എങ്ങനെ നൽകും? കാരണം നിങ്ങളെടുത്ത നിലപാട്, നിങ്ങളോടുള്ള ശക്തമായ വിമർശനമാണ് ജെ ഡി എസ് തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴും ഇതാ ഇപ്പോഴും ആ രീതിയിൽ കോൺഗ്രസിൻ്റെ സമീപനത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നേരത്തെ ഇത് ദില്ലിയിലുണ്ടായിരുന്നു. ആ ദില്ലിയിൽ നിങ്ങളത് തിരുത്തിയതോടെ ആം ആദ്മി പാർട്ടി അതിനിപ്പോൾ സ്വാഗതം ചെയ്തുകൊണ്ട് വളരെ ശക്തമായി വന്നിട്ടുണ്ട്. ദാ ജെ ഡി എസ് നിങ്ങളെയാണ് കുറ്റപ്പെടുത്തുന്നത്, അതേക്കുറിച്ച് മാത്രം. ഈ കർണാടക തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ കഴിഞ്ഞു, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു. പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല പ്രിയപ്പെട്ട ശ്രീ ബിജിലി എന്താണ് ഇങ്ങനെ പിന്നെ സംസാരിക്കുന്നതെന്ന്. ജൂൺ മാസത്തിൽ തന്നെ എത്രയോ തവണ സ്റ്റേറ്റ്മെന്റ് വന്നു ഈ പറയുന്ന കുമാരസ്വാമിയുടെ, ഞങ്ങൾ അടുത്ത ലോക്സഭാ ഇലക്ഷന് ബി ജെ പിയുമായിട്ട് സഖ്യത്തിൽ പോവുകയാണ്, ഞങ്ങൾ സഖ്യത്തിൽ മത്സരിക്കുകയാണെന്ന്. ഇന്നും അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഞാൻ ഈ ചർച്ചയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ വാർത്തകളെല്ലാം കേട്ടിട്ടാണ് വന്നത്. ഇന്നും ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞെന്താ പറയും, ഇന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പ്രതികരിക്കും, ഞങ്ങൾ എൻ ഡി എയിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം പ്രാദേശിക യൂണിറ്റുകൾ, വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക യൂണിറ്റുകളിൽ നിന്നും അതിനെതിരായി ശക്തമായ സമ്മർദ്ദമുണ്ട് എന്നാണ് ഇന്ന് കുമാരസ്വാമി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ നിന്നും പ്രിയപ്പെട്ട ശ്രീ ബിജിലി പറയുന്ന ഈ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം ഒക്കെ ഞങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. പക്ഷെ കർണാടകയിൽ എന്തുകൊണ്ടാണ് ജെ ഡി എസ് ഞങ്ങളൊരു നിലപാടെടുക്കാത്തത്? ജെ ഡി എസ് ഒരു നിലപാടെടുക്കട്ടെ, ഞങ്ങൾ ബി ജെ പിയുമായി സഖ്യത്തിനില്ല, അത് ഞങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ കോൺഗ്രസ്, കാരണം ഒരിക്കലും ഞങ്ങൾ ജെ ഡി എസിനെ ഒരിക്കലും ബി ജെ പിയുടെ പിന്നെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഞങ്ങൾ സംശയിക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിട്ടില്ല. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ 2017 നിയമസഭാ ഇലക്ഷന് കാരണം ഞങ്ങളുടെക്കാരും സീറ്റ് കുറവായിരുന്നു ജെ ഡി എസിന്, പക്ഷെ ഞങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട്. ഈ ഒളിച്ചുകളി നിങ്ങൾക്ക് കർണാടകത്തിലുണ്ട്, കേരളത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്, അതാണ് റോണി പറഞ്ഞത്. അതേക്കുറിച്ച് കുമാരസ്വാമിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. വലിയ ആരോപണമാണ് ബിജിലി. അല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി എടുത്ത രാഷ്ട്രീയ പ്രമേയം ഞങ്ങളുടെ മുന്നിലുണ്ട്. അത് കർണാടക ഘടകം അംഗീകരിച്ചതാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ അംഗീകരിച്ച ഒരു രാഷ്ട്രീയ പ്രമേയമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഇനി അതിൽ നിന്നൊരു മാറ്റം വരണമെങ്കിൽ, സമൂർത്തമായ സാഹചര്യങ്ങളിൽ സമൂർത്തമായ തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നാഷണൽ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേരണം. ഒരു കാര്യം ഞാൻ പറയുന്നത്, നിങ്ങൾ ഒന്ന് നോക്കൂ, പ്രതിപക്ഷ നേതൃനിരയിൽ നിന്നുകൊണ്ട് ദേവഗൗഡയെ മാറ്റി നിർത്തുന്നു. ദേവഗൗഡ എന്തായാലും ഇന്നിടെ പ്രധാനമന്ത്രിയാകാൻ വരുമെന്ന് പറയുന്നില്ലല്ലോ. പക്ഷേ വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയം, അതിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ പലപ്പോഴും അതിൻ്റെ അകത്ത് ആരുടെയൊക്കെ താല്പര്യമാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു പോയാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ മാത്രം താല്പര്യമൊന്നും അല്ല എൻ്റെ പൊന്നു ശരത്തെ, അവിടെ നിതീഷ് കുമാറിനും ഈ ചെറിയ താല്പര്യമുണ്ട്. കാര്യം ഞങ്ങൾ നിതീഷ് കുമാർ ബി ജെ പിയുടെ പാളയത്തിലായിരുന്നപ്പോൾ ഞങ്ങൾ അവിടെ ആയിരുന്നില്ല. ഞങ്ങൾ വളരെ വ്യക്തമായി കോൺഗ്രസുമായി ചേർന്ന് അവിടെ സഖ്യമുണ്ടാക്കി. ഞങ്ങളുടെയോ കോൺഗ്രസിന്റെയോ കുഴപ്പം കൊണ്ടല്ലോ കർണാടകത്തിലെ കുമാരസ്വാമിയുടെ ഗവൺമെന്റ് തകർന്നത്. നമ്മുടെ രണ്ടു കൂട്ടരുടെയും ആളുകളെ ബി ജെ പി ചാക്കിട്ട് പിടിച്ചത് കൊണ്ടല്ലേ. ഒരു ജനാധിപത്യ കക്ഷി എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നിലനിന്നേ പറ്റൂ. ഒറ്റ ചോദ്യമാണുള്ളത്, ബി ജെ പിയോടൊപ്പം പോകുമെന്ന് പറയുന്നില്ല. പക്ഷേ കർണാടകത്തിലെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലെ ഉണ്ടായാൽ അതിൻ്റെ ദോഷം ഒരുപക്ഷെ കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഈ സമീപനമാണ് തുടരുന്നതെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ അണികളെ പിടിച്ചു നിർത്താൻ കഴിയാതെ വരും.